എല്ലാവർക്കും റിഞ്ചു വാർഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ടക്കുറുമയും തേങ്ങാപ്പത്തിലും. നമുക്ക് അതിന്റെ ചേരുവകൾക്ക് എടുക്കാം. ഇത് ഞാൻ ഇവിടെ എട്ട് മുട്ട ഇട്ടെടുത്തിരിക്കുന്നത്, എട്ട് മുട്ട ഞാൻ പുഴുങ്ങിയിരിക്കുന്നത്. കാരണം നമ്മൾ കുറച്ച് മക്കൾ വളരെയുള്ളത് കൊണ്ട് അത് കൂടുതൽ എടുത്തിരുന്നു. നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടം പോലെ എടുക്കാം. ഒരു രണ്ട് മുട്ടക്കുവാക്ക എല്ലാം ആക്കാം. പിന്നെ അതിൻ്റെ ചേരുവ ഇത് ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, കരിവേപ്പില ഇതെല്ലാം ഞാനൊക്കെ എണ്ണയിൽ വാട്ടിയിട്ട് ഇതിന് ഞാനെന്ത് ചെയ്യും, ഈ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കും. രണ്ടാം പാൽ ഒഴിച്ചിട്ട് രണ്ടാം പാൽ തിളച്ച് വരുമ്പോൾ ഇത് മുട്ട കറിഞ്ഞിട്ട് മുട്ട അതിലിട്ട് കൊടുക്കും. അപ്പോൾ കുറച്ച് കുരുമുളകും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും. ഇതാണ് ഞാൻ ഈ കുറുമയിലിടും. ഞാൻ കൂടുതൽ വേറൊന്നും കുറുമയിലിടില്ല. ഇതാണ് ഞാൻ ചെയ്യുക. അപ്പോൾ ഈ ഞാൻ ഈ മുട്ടക്കുറുമക്ക് ഞാൻ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉള്ളിയേ എടുത്തിട്ടുള്ളൂ, ഒരു അഞ്ച് പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കുറച്ച് കരിവേപ്പിലും ഞാൻ ഇത്രയും എടുത്തിട്ടുള്ളൂ. ഇത് രണ്ടാം പാലാണ്, ഇത് ഒന്നാം പാലാണ്. നല്ലൊരു തേങ്ങ ഞാൻ എടുത്തിന് ഈ കുറുമക്ക്. നമ്മൾ പിന്നെ കുട്ടികൾ വാളില്ലാത്തതുകൊണ്ട് ഇത്ര എടുത്തിന്. ഇത് നമ്മൾ ഇന്നത്തെ നാസ്തിയാണ്. തേങ്ങാപ്പത്തില്ല, തേങ്ങാപ്പത്തില്ല അരി. ഇത് ചോറും പച്ചരിയാണ്. ഇത് കുറച്ച് ഞാൻ കട്ടിയിൽ അരച്ചിരിക്കുന്നു. ഇത് കുറച്ച് കട്ടിയിൽ വേണം. രണ്ടാമത് ഇത് കുറച്ച് ജ്യൂസാക്കിയിട്ട് അരച്ചതാണ്. ഇത് ഞാൻ പിന്നെ രണ്ടട്ടിയായിട്ട് ഈ ദോശ ചൂട് ചൂടുന്നത് ഞാൻ നിങ്ങൾക്ക് ശരിക്കും കാണിച്ചു തരാം. ഇത് ഈ ദോശക്ക് വേണ്ടുന്ന തേങ്ങയാണ്. അതിനാണ് ഈ തേങ്ങാപ്പത്തിരി എന്ന പേര്. ഇത് ഞാൻ എങ്ങനെയാണ് പാകം ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല നാസ്തിയാണ്. ഇത് ഞാൻ ഗ്യാസ് കത്തിച്ചിട്ട് ഒരു ചട്ടി വെച്ചിരിക്കുന്നു. ഈ ചട്ടി ഒന്ന് നല്ലോണം കായട്ടെ. കാണിച്ചാകുമ്പോൾ എണ്ണ കുറച്ച് ഞാൻ വെളിച്ചെണ്ണ ഇടാന്ന് ആക്കുന്നത്, നല്ല ടേസ്റ്റ് വരും. വെളിച്ചെണ്ണ ഇടാക്കിയത് നല്ല അടിപൊളി ടേസ്റ്റാണ്. കാരണം നമ്മൾ അയക്കൂറ കുറുമോക്കും, മട്ടൻ കുറുമോക്കും, ചിക്കൻ കുറുമോക്കും, വെജിറ്റബിൾ കുറുമോക്കും, നമ്മളെല്ലാ തരത്തിലും കുറുമോക്കും. പിന്നെ കുറുമോക്കും ചിലവർ മല്ലിപ്പൊടി എല്ലാം ഇടും. ഞാൻ മല്ലിപ്പൊടി ഒന്നും ഇടില്ല കുറുമയിൽ. മല്ലിപ്പൊടി ഇടേണ്ടടുത്ത് മല്ലിപ്പൊടി ഇടും. ഇതിൽ ഞാൻ മല്ലിപ്പൊടി ഇടുന്നില്ല. ഇത് ഞാൻ ദോശക്ക് വേണ്ടി ചെയ്യുന്നതല്ല. ഇത് ഞാൻ മല്ലിപ്പൊടി ഇടുന്നില്ല. കാരണം ഞാൻ മല്ലിപ്പൊടി ഞാൻ വട്ടൂരും കുറുമക്കറിയും വെക്കും. അന്നേരം ഞാൻ കുറച്ച് അതിൽ മല്ലിപ്പൊടി ഇടും. കാരണം അത് ചെറിയൊരു ടേസ്റ്റ് മാറ്റം വരാൻ വേണ്ടിയിട്ടാണ്. അതിന് ഞാൻ കുറച്ച് മല്ലിപ്പൊടി ഇടും. പിന്നെ നിങ്ങൾ ഇടുന്നുണ്ടെന്ന് അറിയില്ല, ഞാൻ ഇടലുണ്ട്. അപ്പോൾ ആ കുറുമ നല്ല വട്ടൂരിക്ക് നല്ല അടിപൊളി കുറുമയാണ്. ഞാൻ എന്നിട്ട് ഇതിൽ ഉള്ളി ഇട്ട് കൊടുക്കുന്നു. ഈ ഉള്ളി ഒന്ന് ശരിക്കും അധികം പാടല്ല, കുറച്ച്. പിന്നെ നമ്മൾ ഇങ്ങനെ കുറച്ച് വാടിയിട്ട് ചുവപ്പ് കളറ് വരണ്ട. ചുവപ്പ് കളറ് വന്നു കഴിഞ്ഞാൽ ആ കുറുമൻ്റെ കളറ് പോയിപ്പോകില്ല. അതുകൊണ്ട് പിന്നെ ചുവപ്പ് കളറ് വരണ്ട, കുറച്ച് വാടുക. ഞാൻ ഇതിൽ ഇഞ്ചി ഇട്ട് കൊടുക്കുന്ന. ഇഞ്ചി ഇതിലിട്ട് കഴിഞ്ഞാൽ ഉള്ളിൻ്റെ നല്ല മണം വരും. പിന്നെ ഇതിങ്ങനെ വാടി വരുമ്പോൾ ഇത് ഞങ്ങൾ പറഞ്ഞു ഈ ഇസ്റ്റി വെക്കുമ്പോൾ ഇല്ല, ഉള്ളി ഇങ്ങനെ വാടുമ്പോൾ അതിൻ്റെ ഇഞ്ചി ഇട്ട് കൊടുക്കണം. അന്ന ഇഞ്ചിൻ്റെ മണം നല്ല ടേസ്റ്റ് ആണ്. ആ കുറുമക്കറി നല്ല അടിപൊളി കുറുമക്കറിയാവും. എല്ലാവരും പറയാം എൻ്റെ നല്ല കുറുമക്കറിയാണ്. കുട്ടികൾ ചില കുറുമക്കറിയിൽ ടേസ്റ്റ് വരുന്നില്ല. നമ്മളെവിടെയെങ്കിലും പരിപാടിക്കാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്തോ ഒരു വേറെ ഒരു വെറൈറ്റി സാധനം. ഇല്ലെങ്കിൽ ഇതിൻ്റെ വരെ നമ്മൾ പച്ചമുളക് കൊടുക്കുക. ഈ പച്ചമുളക് ഇട്ടിട്ട് നമ്മളെന്ത് ചെയ്യും, ഈ പച്ചമുളക് വാടി കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യും, പിന്നെ രണ്ടാം പാൽ ചെയ്ത് ഒഴിച്ചോളും. രണ്ടാം പാൽ ഒഴിച്ചിട്ട് ആ മുട്ട വല്ല കലരി കൊടുക്കും. എൻ്റെ അതിൻ്റെ കൂടെ തന്നെ കുരുമുളക് കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മൾ ഇട്ട് കൊടുക്കും. ഇതിൽ ഞാൻ ഉപ്പിട്ടില്ല, ഉപ്പിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കും. പിന്നെ കൂടുതലൊന്നും വലുത് കുറുമക്കറി എന്ന് പറയുമ്പോൾ ഇതെല്ലാവർക്കും അറിയുന്ന സംഭവമല്ല. ഇതിപ്പോൾ എല്ലാം നല്ല ഇഞ്ചിയും ഉള്ളിയും പിന്നെ പച്ചമുളകും എല്ലാം നല്ലോണം വാടി വന്ന് ഈ രണ്ട് ഞാനിപ്പോൾ ഈ രണ്ടാം പാതി ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നു. ഈ രണ്ടാം പാതി ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നു. ഈ രണ്ടാം പാല് ഇതിൽ ഒഴിച്ചിട്ട് ഇത് പിന്നെ എന്ത് ചെയ്യുന്ന കുറച്ച് കുരുമുളക്കൊടി മഞ്ഞൾപ്പൊടി കൊടുക്കും. ദോശക്കും നമുക്ക് ചപ്പാത്തിക്ക് ഈ ഒരു ടീസ്പൂണ് കുരുമുളക്പൊടി ഇട്ട് കൊടുക്കും. ഇതിൽ ഞാൻ അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും.
നല്ല സ്മെല്ലെല്ലാം വരുന്നുണ്ട്. എന്നിട്ട് ഈ മുട്ട ഞാൻ എന്ത് ചെയ്യും, ചെറുങ്ങനെ ഇങ്ങനെ കരാറി കൊടുക്കും. കാരണം എന്തുകൊണ്ടെന്ന് അറിയാം, എല്ലാം മുട്ട നമ്മൾ എന്ത് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ ആ മുട്ട പിന്നെ ഒരു ഉപ്പും മുളകും പിടിക്കാത്തവരെ ഉണ്ടാകുക. ഇതിങ്ങനെ ഇങ്ങനെ ചെറുങ്ങനെ കരാവി കൊടുത്താൽ അത് ചെയ്യും. മുട്ട ഞാൻ ഇങ്ങനെ കരാവി കൊടുക്കും. കരാവി കൊടുത്തിട്ട് പിന്നെ ഈ മുട്ട ഞാൻ ഇങ്ങനെ ഇടും. എന്നപ്പോൾ എന്ത് ഈ എല്ലാത്തിൻ്റെ ഈ മുട്ട ഇഷ്ടവും ഈ മുട്ടക്കും പിടിക്കും. അങ്ങനെ നമ്മളെ കുറുമക്കറി തിളച്ച് വന്നിരിക്കുന്ന നല്ല നല്ല ഭംഗിയിലെ മുട്ടക്കറി തിളച്ച് വരുന്ന കാണുമ്പോൾ സൂപ്പർ അല്ലേ, കാണാൻ നല്ല ഭംഗിയില്ല. മടി തന്നെ പിന്നെ അടിപൊളി ഫുഡ് അല്ലേ. ആശാ അങ്ങനെ ഞാൻ എന്ത് ചെയ്യും, എട്ട് മുട്ടി ഇതിലിട്ടു. എട്ട് മുട്ടി ഇതിലിട്ടിട്ട് ഇതൊന്ന് കുറച്ച് വരും, ഒരു അഞ്ച് മിനിറ്റ് ഞാനിരുന്ന് രണ്ടാം പാല് നമ്മൾ ഒഴിച്ചാൽ തിളപ്പി അതിൽ കൂടുതൽ തിളക്കൂലോ. അതുകൊണ്ട് ഞാൻ ഇത് കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് ഞാൻ ഇത് തിളക്കാൻ വേണ്ടി കഴിഞ്ഞാൽ ഇന്നെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട നാസ്തിയാണ് എൻ്റെ മക്കൾക്ക്. എൻ്റെ റെസ്യൂമോൻ ഇന്ന് അവൻ്റെ ബാപ്പാൻ്റെ വീട്ടിലേക്ക് പോകാന്ന്. അപ്പൊ അതിനൊക്കെ ഒരു വീഡിയോ പിടിക്കാൻ ആരാന്നറിയല്ല. എൻ്റെ മോന് എൻ്റെ മോനാന്ന് തന്നെ എല്ലാം കൊണ്ടും പിന്നെ എൻ്റെ സപ്പോർട്ട് ഫുൾ സപ്പോർട്ട് എൻ്റെ മോനാ. ഇതിങ്ങനെ അത് ഓക്കെ. ഇതിലിപ്പോ രണ്ടാം പാലെല്ലാം ഒഴിച്ച് നല്ലോണം തിളച്ച് എല്ലാം ഇതായി നല്ല പാകത്തിന് ഉപ്പുമായി. പിന്നെ ഈ കരിവേപ്പില ഞാൻ ഇത് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. ഇത് എന്തുകൊണ്ട് വെച്ചാല് നല്ല ഭംഗിയും ഉണ്ടാവും അതിന്റെ നല്ല ഒന്നാം പാല് ഒഴിച്ചിട്ടുണ്ട്. ആ ഒന്നാം പാല് ഒഴിച്ചാൽ ഇത് മൊത്തം കറിയല്ലായി, കറി റെഡിയായി, കുറുമക്കറി റെഡിയായി, മുട്ട കുറുമക്കറി റെഡിയായി, പാകത്തിന് ഉപ്പല്ലായി. ഇനി എന്ത് ചെയ്യും, ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഇതിന്റെ മേലെ കുറച്ച് ഇങ്ങനെ ഇത് നല്ല അടിപൊളി നോക്കിയത് ടേസ്റ്റ് ഉണ്ട്. നോക്കി കറി സൂപ്പർ ആയിട്ടുണ്ട്, നല്ല സൂപ്പർ തന്നെയല്ല. നമ്മള് ബട്ടൂരിക്കായിക്കോട്ടെ, ചപ്പാത്തിക്കായിക്കോട്ടെ, പിന്നെ പൊറോട്ടിക്കായിക്കോട്ടെ, എന്തിനും മുട്ടക്കറി മറ്റേ രൂപത്തിൽ മുട്ടക്കറി വെക്കുന്നതിനാ കിടന്നില്ല. എല്ലാവരും ഒന്ന് ഈ മുട്ടക്കറി ഇങ്ങനെ വെച്ചോട്ടു. നല്ല അടിപൊളിയായിട്ട് കുറുമക്കറി ആയിട്ടുണ്ട്, നമ്മൾ കുറുമക്കറി റെഡി ആയിരിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഞാൻ ഈ ഓട് ഞാനിതിപ്പോ പുതിയതായിട്ട് വാങ്ങിയതാ, പുതിയതായിട്ട് വന്ന മറ്റേ ഓട് പോയിപ്പോയി. ഈ ഓടിലാണ് ഞാൻ ഫസ്റ്റായിട്ട് ഈ തേങ്ങാപ്പത്തിൽ ഉണ്ടാക്കുന്നത്. ഇത് ഞാൻ തീ ഞാൻ ഓഫ് ചെയ്യുന്ന ഇതായിരിക്കുന്നു, ഇത് ഞാൻ ഓഫ് ചെയ്യുന്ന നമ്മളെ പുതിയ ഇത് നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് അതൊന്ന് ചൂടായി കിട്ടണം, ഈ വെള്ളയെല്ലാം ഒന്ന് ആറണം. എണ്ണ നാക്കൂല കേട്ടാ, ഇത് എണ്ണയില്ലാണ്ട് ഞാൻ ചൂടുന്നതാണ്. നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് നോക്കി നോക്കാം ഇതെങ്ങനെയാ. നമ്മള് ദോശ ഇത് കുറച്ച് കട്ടിയിൽ അരച്ചായിരുന്ന എല്ലാവരും ഈ ദോശ ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം. അടിപൊളി ടേസ്റ്റാ, നല്ല സൂപ്പറായിട്ട് നമുക്ക് ഈ ദോശ ഉപ്പെടുത്താം. ഒന്നും വേണ്ട, കുറച്ച് പച്ചരി. നമ്മൾ സാധാരണ ദോശക്കാരത്തിന് അരിയില്ല, അയ്യ അരിൻ്റെ കൂട്ടുണ്ട്, അതുപോലെ ഒന്നുമില്ല. കുറച്ച് നമ്മൾ കട്ടിയിലാക്കണം. പിന്നെ ഇത് കുറച്ച് കട്ടിയിലാണ് നമ്മളിങ്ങനെ ദോശ ഉപ്പെടുത്താൻ കഴിയും. എന്നിട്ട് നമ്മളെന്ത് ചെയ്യണം, ഈ തേങ്ങയില്ല, ഈ തേങ്ങ നമ്മളിങ്ങനെ ചെയ്തു. ഇത് ഇത് ഈ പിന്നെ ദോശക്കേറി നമ്മൾ തേങ്ങാപ്പത്തിലൊന്നും പറയും, പുതിയാപ്പിള പത്തിലൊന്നും പറയും, രണ്ട് പത്തിലൊന്നും പറയും. പുതിയാപ്പിളർക്കത് നമ്മൾ പിന്നെ ഒരു വെറൈറ്റി ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത് നമ്മളിതിങ്ങനെയാണ്. ദോശകൾ സാധാരണ നമുക്ക് ദോശ ഉണ്ടാക്കി കൊടുക്കും, നമുക്കൊരു മടി ഉണ്ടാവില്ല. അപ്പോൾ ഇതൊരു വെറൈറ്റി ആയിട്ട് നമ്മൾ ദോശ ഉണ്ടാക്കി കൊടുക്കും. നല്ല അടിപൊളിയല്ല, കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് വന്ന് കാണാൻ മൊഞ്ചുമാണ്. അപ്പോൾ ഇതിന് ഈ ദോശ ആയതിന് മേലെ ഞാൻ കുറച്ച് ഇതിൻ്റെ മേലെ ഞാൻ കുറച്ച് ആർക്കേജ് ആയി കൊടുക്കുക, കാരണം അത് ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. ഇത് പിന്നെ ഞാനില്ല ഈ രണ്ടാം ലൂസായിട്ട് അരച്ച അരി നമ്മളെന്ത് ചെയ്യും, ഈ അരി എടുത്തിട്ട് നമ്മളിങ്ങനെ മേലെ കൂടി ഇങ്ങനെ കുറച്ച് ഒഴിച്ചു കൊടുക്കും. ഈ തേങ്ങ നമ്മൾ കവർ ചെയ്ത് കൊടുക്കും, ഈ തേങ്ങ കാണില്ല.
തേങ്ങ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ ഈ തേങ്ങ എടുത്തുകൊണ്ടിങ്ങനെ കവർ ചെയ്ത് കൊടുക്കും. ഇപ്പൊ തേങ്ങ ഈ തേങ്ങ കാണില്ല അല്ലെങ്കിൽ കവർ ചെയ്ത് കൊടുക്കും. എന്നിട്ട് ഇതിന്റെ മേലെ നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് ആദ്യം വെച്ചേക്കും. ഈ തേങ്ങ പുറത്ത് കാണില്ല, ഇത് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിച്ചില്ല, അതൊന്നും നോക്കണ്ട, കാരണം അരിയല്ലേ, അതൊന്നും പ്രശ്നമാക്കണ്ട നിങ്ങൾ കേട്ടാ. പിന്നെ നമുക്ക് തിന്നാൻ കുറച്ച് ഇഷ്ടരി കണ്ട പോലെ പോലെ ഇനി അങ്ങനെ ചെയ്യും. ഇനി അങ്ങനെ ചെയ്യും, ഇതിൻ്റെ മേലെ കുറച്ച് പിന്നെ ഈ ആർക്കേജ് കുറച്ച് ഇങ്ങനെ വെച്ചു കൊടുക്കും. ഈ ആർക്കേജ് കുറച്ച് ഇങ്ങനെ വെച്ചു കൊടുക്കും, എനിക്ക് ദോശൻ്റെ ടേസ്റ്റ് വരും. കാരണം ഇതിന് പേരങ്ങനത്തെ പേരല്ല, അപ്പോൾ ഇത് നമ്മളങ്ങനെ ചെയ്ത് കൊടുക്കണേ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ട് വരും. നല്ല ദോശയും ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എൻ്റെ കുട്ടിയൊക്കെ വളരെ ഇഷ്ടപ്പെട്ടൊരു ബ്രേക്ക്ഫാസ്റ്റാണ് എൻ്റെ മക്കൾ. നമ്മൾ ദോശ ആയിട്ടുണ്ട്, നമ്മൾ ദോശ ചെയ്ത തലപ്പൊരിന്ന് നല്ല സ്മെല്ലും ഇരുന്ന് തേങ്ങൻ്റെ സ്മെല്ലാ, തേങ്ങൻ്റെ സ്മെല്ലാ. ഇതിന് പറയാനൊന്നും എനിക്ക് പൂജാപ്പുറം പത്തികളറിയാം. ഇതിൻ്റെ എല്ലാവരും എന്താ വെച്ചാല് പൂജ പരിചുമ എനിക്ക് ദോശ ടേസ്റ്റ് കിട്ടാം. ഇതണ്ട നമ്മുടെ ഈ പാലത്തെ, ഇതണ്ട ഈ പാലത്തിന് നമ്മളിത് ആക്കി വെക്കണം. ഞാൻ ഒന്നും കൂടി കുറച്ച് കാണില്ല. നമ്മളധികം പുതിയാപ്പിളക്കുന്ന യൂട്യൂബിൽ പൊറോട്ടിയ പൊറോട്ടിയില്ലാത്ത കാര്യം ഉണ്ടാവില്ല. പൊറോട്ടി പായക്കും വേണ്ട, ഇത് ആദ്യമായിട്ട് ഇത് ഉണ്ടാക്കുന്ന നമുക്കിനി ഒന്നുകൂടി. അല്ല ഞാനിത് ഉണ്ടാക്കലുണ്ട്, നീ കാണാ, നീ കഴിക്കാ, ഞാൻ രണ്ടു പ്രാവശ്യം ഉണ്ടാക്കി. നീ കഴിക്കാ, നീ അന്നേരം ചെറുപാടി ചെയ്തു എന്റെ വാപ്പാടിയില്ലേ. ആദ്യം കണ്ടിട്ട് നന്നായില്ല കേട്ടാ, ആദ്യം കണ്ടായിരുന്നു ഇത്ര ഇത്ര ഭംഗിയും കിട്ടിയില്ല. എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം, അടിപൊളി ടേസ്റ്റ്. ഇത് പുതിയ ഓടായി നോക്കുമ്പോ ഓടുന്ന ഓട്ടോമാറ്റിക്കായിട്ട് മറന്നു വരുന്ന പുതിയ ഓടായി നോക്കുമ്പോ അതിന് നമ്മള് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇതാ നമ്മള് പുതിയ തേങ്ങാപ്പത്തിരി പുതിയാപ്പിള പത്തിരി എല്ലാ രീതിയിലും പറയൂ. ഞാനിതിപ്പോ കുറച്ച് ഇതിന് മേലെ കുറച്ച് ആർക്കേ നല്ല നമ്മളെ കുഞ്ഞു പിയാപ്പിള പത്തിരി ഇല്ല, കുഞ്ഞുപിയാപ്പിള പത്തില. ഇതാ എന്റെ മോന് ഭയങ്കര കോമഡി കേട്ടോ, മോനെന്തായ നല്ല ഉച്ചപ്പാട്ട്. നമ്മുടെ ബോള് സാധാരണ ദോശ, സാധാരണ റോട്ടി, ഇങ്ങനെയല്ല നമ്മള് സാധാരണ എപ്പോഴും ഉണ്ടാക്കുന്ന ഇതൊരു നല്ല അടിപൊളി മാസ്റ്റാണ്. ഇനി നമുക്ക് ഇതെല്ലാം ഫുള്ളും ഒന്ന് ആയിട്ട് കാണാം. അടിപൊളിയല്ലേ. ഇനി നമുക്ക് ഇതൊന്ന് ഫുള്ളൊന്നായിട്ട് കാണാം.